എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. വാലിബൻ പൊട്ടിപ്പൊളിയും, മലയക്കോട്ട് വാലിബൻ പൊട്ടിപ്പൊളിയും. ഒരു നോക്ക് വളച്ചു. ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ. ഇറങ്ങി ഓടിയാലോ എന്തോ. ഇങ്ങനെ ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. മലയക്കോട്ട് വാലിബൻ പൊട്ടിപ്പൊളിയും. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്റെ കാലിന്റെ അടിയിൽ ഭൂമി ഉണ്ടോ നോക്കി? ഉണ്ട്, ഒരു കുഴപ്പമില്ല. എന്നെ സമ്മതിക്കണം, ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? ഇനിയുടെ കാലം മമ്മൂട്ടി. മമ്മൂട്ടി വനാൻസിമ വരിക്കും. മമ്മൂട്ടി അപ്ഡേറ്റർ ആണ്, മോഹൻലാൽ അപ്ഡേറ്റർ അല്ല. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിന് കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാൻ പറഞ്ഞ അവസ്ഥയാണ് മോഹൻലാലിന്റെ മലയക്കോട്ടി വാലിബൻ സംഭവിക്കാൻ പോകുന്നത്. മലം കൊട്ട വളിവൻ നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. പടം പൊളിയോ 100% ഉറപ്പിക്കാൻ പറയണം. ഇപ്പൊ എന്തായി, വള്ളത്തി കിട്ടിയപ്പോ മതിയായില്ലേ? അപ്പൊ പുരിയില്ല. ഇപ്പൊ പുരിയത്, ഇപ്പൊ പുരിയത്. അപ്ഡേറ്റ് ആവാതെ രക്ഷയില്ല. ഈ ഇപ്പത്തെ ഓഡിയൻസ് പലിശ മനസ്സിലാക്കണം. അത് മോഹൻലാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പോത്തിനോടാണോ വേദ പോകുന്നത്? മലയക്കോട്ട് വളിവൻ പൊളി ഉറപ്പാണ്. പടം ഓടാൻ പോകുന്നില്ല. അത് ടീച്ചർ കണ്ടാലും പാട്ട് കണ്ടാലും ട്രെയിലർ കണ്ടാലും മനസ്സിലാവും. സമ്മതിച്ചിരിക്കുന്നു. ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ബിജു നടൻ ഫിലിം മേക്കർ ആണ്, യാതൊരു സംശയമില്ല. ആരും ചിന്തിക്കാതെ പോലെ ചിന്തിക്കണം. പക്ഷേ പുള്ളി ഒരു പടം ചെയ്യുന്നത് പുള്ളിക്ക് വേണ്ടിയാ. പുള്ളിയുടെ രക്ഷിച്ചാൽ ഓഡിയൻസിന്റെ രക്ഷിച്ചല്ല. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. ആളെ പറ്റിച്ചിട്ടൊന്നും നിൽക്കുന്ന ഉപ്പ് കണ്ടില്ല.